ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ഈ ഒരു ഡ്രാമക്കിടയിൽ, അതായത് അർജൻറ്റീന സൗദിക്കെതിരെ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ദാ അർജൻറ്റീന ഗ്രൂപ്പിലുള്ള പിന്നെ പോളണ്ടും മെക്സിക്കോ തമ്മിലുള്ള മത്സരം 0-0 എന്നുള്ള സ്കോർ ലൈനിൽ അവസാനിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ദാ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അതായത് പോർച്ചുഗലിൻ്റെ നാളത്തെ അവരുടെ വേൾഡ് കപ്പ് ഗ്രൂപ്പിലെ ആദ്യത്തെ മത്സരം ഗാനക്കെതിരെയാണ്. ആ ഒരു മത്സരത്തിന് മുമ്പ് ദാ ഇപ്പോൾ ഒരു വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നത്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന പോർച്ചുഗീസ് ടാലിസ്മാൻ തൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ സമയം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതായത് മ്യൂച്വൽ എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ് റൊണാൾഡോയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും. അപ്പോൾ ആളുടെ കോൺട്രാക്റ്റ് സമ്മർ വരെ ഉണ്ടായിരുന്നു, പക്ഷേ അത് നമുക്കറിയാം ഇപ്പോൾ ഈയിടെ നടന്നിട്ടുള്ള ഇൻ്റർവ്യൂ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം ഇത് ഒരു 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 എന്താ പറയുക ഒരു ഒരു ഗുഡ് ബൈ പോലത്തെ ഒരു സംഭവം തന്നെയാണെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുണൈറ്റഡിൻ്റെ അല്ലെ യുണൈറ്റഡിലെ കരിയർ അവസാനിച്ചിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ വെബ്സൈറ്റിലൂടെ കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. യുണൈറ്റഡ് പറഞ്ഞത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുകയാണെന്നുള്ള കാര്യം മ്യൂച്വൽ ആയിട്ടുള്ള എഗ്രിമെൻറ്റ് പുറത്ത് തീരുമാനിച്ചിരിക്കുകയാണ്. മാത്രമല്ല ക്ലബ്ബ് അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് സ്പെല്ലിലായിട്ടുള്ള 346 മത്സരങ്ങളിൽ നിന്നുള്ള 145 ഗോളുകൾക്ക് അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പിന്നെ ഓൾ ദി ബെസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതുപോലെ തന്നെ യുണൈറ്റഡിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ഇവിടെ യുണൈറ്റഡിലുള്ള എല്ലാവരും ഈ പിന്നെ ടീമിൻ്റെ പ്രോഗ്രസ്, അത് ഈ എറിക് ടെൻ ഹാഗിൻ്റെ കീഴിൽ നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രസ് കണ്ടിന്യൂ ചെയ്യാനുള്ള തീരുമാനം തന്നെയാണുള്ളത്. അതുമാത്രമല്ല സക്സസ് ഡെലിവറി ചെയ്യാനുള്ള പിന്നെ പരിപാടിയിൽ തന്നെയാണ് അവരെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതാണ് യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സ്റ്റേറ്റ്മെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്, യുണൈറ്റഡുമായിട്ടുള്ള സംസാരത്തിന് ശേഷം നമ്മൾ മ്യൂച്വലി എഗ്രി ചെയ്തിരിക്കുകയാണ് എൻ്റെ ഇവിടുത്തെ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കാൻ. മാത്രമല്ല ഐ ലവ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല യുണൈറ്റഡ് ആരാധകരെയും വല്ലാത്ത ഇഷ്ടം തന്നെയാണ്. അത് ഒരിക്കലും മാറില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാരണം സ്വാഭാവികമായിട്ടും അത് മാറാൻ സാധ്യതയില്ലല്ലോ. പിന്നെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്, ഇതാണ് ശരിയായിട്ടുള്ള സമയം ഒരു പുതിയ ചാലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും യുണൈറ്റഡിന് ഓൾ ദി ബെസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇനി കംപ്ലീറ്റ്ലി ആളുടെ ഒരു ഒരു ബേർഡൻ പോലത്തെ ഒരു സംഭവമായിട്ടാണ് ഇത് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റി വെച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി ഫോക്കസ് വേൾഡ് കപ്പിൽ തന്നെ ആയിരിക്കും. വേറൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ചിന്തയുണ്ടാവില്ല. ഇനി അത് കഴിഞ്ഞിട്ടായിരിക്കും ഏത് ക്ലബ്ബിലേക്ക് പോകണം എന്നുള്ള തരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ആവുക. അല്ലെങ്കിൽ ഓൾറെഡി ജോർജ് മെൻഡസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചർച്ചകളും ക്ലബ്ബുമായിട്ടുള്ള ഡിസ്കഷൻസൊക്കെ നടക്കുന്നുണ്ടാകുമായിരിക്കും പിന്നാമ്പുറങ്ങളിലൂടെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് വേൾഡ് കപ്പ് മാത്രമായിരിക്കും. മാത്രമല്ല ഇപ്പോൾ അർജൻറ്റീന പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. അതിൽ ലയണൽ മെസ്സി ഗോളടിച്ചും കണ്ടു. അപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും നാളെ പമ്പ്ഡ് ആയിരിക്കും ആൾ. പിന്നെ ഗാനക്കെതിരെ ഒരു ഹാട്രിക് അടിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഒരു കിടിലം പെർഫോമൻസ് കാഴ്ചവെക്കാനോ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും അദ്ദേഹം കംപ്ലീറ്റ് ഫോക്കസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത. യുണൈറ്റഡിൽ അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിച്ചിരിക്കുകയാണ്, സ്പെല്ല് അവസാനിച്ചിരിക്കുകയാണ്. എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ചോദ്യം. ചെൽസി ചിലപ്പോൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്, വേറെയും ക്ലബ്ബുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തായാലും ഇപ്പോൾ ഫോക്കസ് വേൾഡ് കപ്പ് തന്നെയാണ്. അപ്പോൾ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.